വിളിച്ച് സംസാരിച്ച്. പുള്ളിയും എന്നോട് പറയുന്നത് പുള്ളിയും നല്ലൊരു വക്കീലിനെ കണ്ട് നിഷാനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നാണ് പുള്ളിയുടെയും സംസാരം. ഞാൻ ആ റെക്കോർഡ് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ ഫോണിൽ ഞാൻ കോള് കട്ടായി കഴിഞ്ഞപ്പോൾ റെക്കോർഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു വോയിസ് ഇടുന്നത്. പുള്ളിയും പറയുന്നത് 100% നമുക്കത് സംഭവം കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്നാണ്. കാര്യം അവരുടെയും എല്ലാ കാശും ഈ ലീഡർമാരുടെ ഫുള്ള് കാശും ഈ നിഷാദ് ഊറ്റിയെന്നാണ് പറയുന്നത്. എല്ലാവരുടെയും കാശ് നിഷാദ് ഊറ്റി അവരെ കൊണ്ട് മാക്സിമം അവരുടെ പേഴ്സണലി അവരെ കൊണ്ട് ബന്ധുക്കളെ കൊണ്ട് എല്ലാം സ്റ്റോക്ക് എടുപ്പിച്ച്, അതായത് ബന്ധുക്കളെ കൊണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്ത് ഈ ലീഡേഴ്സിനെ കൊണ്ട് മാക്സിമം സ്റ്റോക്ക് എടുപ്പിച്ചിട്ട് ഇവരുടെ കയ്യിലുള്ള സകല കാശും ഇതിനകത്ത് ഇടിയിപ്പിച്ചിട്ട് ഇവനാണെങ്കിൽ ആ പിന്നെ സൈറ്റിൽ നിന്ന് ഇവരുടെ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് മായ്ച്ചു കളഞ്ഞു ഒരു തെളിവില്ലാത്ത രീതിയിൽ നിഷാദ് അതാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നിഷാദ് ഇപ്പൊ ചെയ്തേക്കുന്ന ഫ്രാങ്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന നിഷാദിന്റെ സ്വന്തം എക്സ്ചേഞ്ച് ാണ്. നിഷാദ് തനിയെ തപ്പി ആരെയോ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുത്തതാണ്, അല്ലാതെ ഇത് അമേരിക്കയിൽ ഒന്നും ഉള്ളതല്ല. അത് കണ്ടാൽ തന്നെ അറിയാം വെറും ഉടായ്പ് സൈറ്റ് ആണെന്ന്, ഉടായ്പ് എക്സ്ചേഞ്ച് ആണെന്ന്. അത് എന്നിട്ട് അത് അത് നമുക്ക് തന്നെ കണ്ടാൽ അറിയാം. അത് ഈ മാസം 12-ാം തീയതി ആപ്പ് സൈറ്റ് പിന്നെ പ്ലേ സ്റ്റോറിൽ വന്നതേ ഉള്ളു ആപ്ലിക്കേഷൻ. അതിനകത്ത് ഡൗൺലോഡിങ് 1+ ആണ്, ഒരാൾ ഒന്നോ രണ്ടോ പേരും കണ്ടേ അത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളു. അതിനകത്ത് അതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല. അത് അമേരിക്ക എന്നുള്ളൊരു സംഭവമല്ല. അതിനകത്ത് കൊടുത്തേക്കുന്ന ബാങ്ക് അക്കൗണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ബാങ്ക് അക്കൗണ്ട് കൊടുത്തേക്കുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടാണ്, കോയമ്പത്തൂരുള്ള ഒരു ബാങ്ക് ആക്സിസ് ബാങ്കിൻ്റെ അക്കൗണ്ടാണ് ഇവൻ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവൻ അതിനകത്ത് കുറെ കോയിൻ ഇട്ടിട്ട് ആ കോയിൻ നമ്മളെ കൊണ്ട് വന്നിട്ട് ഇവൻ രായ്ക്ക് രാമാനം ഇവൻ പറയുന്നത് വീണ്ടും നമ്മളെ കൊണ്ട് നമ്മൾ ഇത്രയും പെട്ട് നിൽക്കുന്ന ഒരു വീണ്ടും കാശിറക്കി അവന്റെ കോയിൻ മേടിക്കണം, ഈ തന്തക്കിയെ തറക്കാത്ത കഴിവർദാമോന്റെ. വീണ്ടും അവൻ അത് തന്നെയാണ് പറയുന്നത്, വീണ്ടും കോയിൻ എടുക്കണമെന്ന്. ഇത്രയും മുട്ടി നിൽക്കുന്ന ലോൺ എടുത്ത് കടത്തിലായി സ്വന്തം കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് വീണ്ടും ഇവൻ സമാനം എടുപ്പിക്കുകയാണ് ഇവൻ ചെയ്യുന്നത്. ഇവന് വെറും ഫ്രോഡാണ്, വെറും ഫ്രോഡെന്ന് വെച്ചാൽ വെറും ഫ്രോഡാണ്. ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ ഇവൻ ജോഷിയണ്ണന്റെ മറുപടിയിൽ അറിയാൻ സാധിച്ചത്, ഇവൻ വെറും ഫ്രോഡാണ്. അവരും കേസ് കൊടുക്കും, ലീഡേഴ്സ് എല്ലാം കേസ് കൊടുക്കാൻ പോവുകയാണെന്നാണ് അറിഞ്ഞത് നല്ല വക്കീലിനെ കണ്ടിട്ട്. ഇതിപ്പോ നമ്മൾ ചുമ്മാതെ പോയിട്ട് കാര്യമില്ല, ഇവന്റെ ബിസിനസ് ഒന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇവനെതിരെ കേസ് കൊടുക്കുക, പ്രക്ഷോഭത്തിന് ഇറങ്ങുക, കേരളം മൊത്തം അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല മലയാളികളും ഇവനെ കുറിച്ച് അറിയണം. ഇവൻ ഈ ഇങ്ങനെ ഒരു എല്ലാറിന്റെ തട്ടിപ്പ്, മോറിസ് കോയിൻ തട്ടിപ്പ്, ലോകം മൊത്തം അറിയണം. ഇവനെതിരെ കേസ് വരണം, എന്നാലേ ശരിയാകത്തുള്ളൂ. അത് കേസ് വന്നാൽ പോരാ, നമുക്കുള്ള റീഫണ്ട് കിട്ടണം. നമുക്ക് പ്രോഫിറ്റ് ഒന്നും വേണ്ട, നമുക്ക് റീഫണ്ട് കിട്ടിയാൽ മതി. ഇതുവരെ തരാനുള്ളത് ബാലൻസ് ഉള്ളത് തരിക, അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വോയിസ് കേട്ടിട്ട് എന്തുവാണെന്ന് വെച്ചാൽ തീരുമാനിക്കുക.